നമസ്കാരം ഞാൻ വിപിൻ വിജയൻ അയർലൻഡിൽ നിന്നാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികൾക്ക് ഇവിടെ ചൈൽഡ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഗവൺമെൻറ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു നിശ്ചിത തുക എല്ലാ മാസവും കുട്ടികളുടെ അമ്മയുടെ അക്കൗണ്ടിലേക്കാണ് അത് ലഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരാണ് ചൈൽഡ് ബെനിഫിറ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് നമ്മളിവിടെ വന്നാൽ നമ്മുടെ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് വരെയാണ് ഈ ചൈൽഡ് ബെനിഫിറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുക അപ്പോൾ ആ അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു കുട്ടിക്ക് നൂറ്റിനാൽപ്പത് യൂറോയാണ് നമുക്ക് ഇവിടുത്തെ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ചൈൽഡ് ബെനിഫിറ്റ് ആയിട്ട് കുട്ടിക്ക് ലഭിക്കുക ഒരു കുട്ടിക്ക് നൂറ്റിനാൽപ്പത് രണ്ട് കുട്ടികളാണെങ്കിൽ രണ്ടുപേർക്കും നൂറ്റിനാൽപ്പത് വെച്ചിട്ട് കിട്ടും ട്വിൻസ് ആണെങ്കിൽ അതിൽ കൂടുതലാണ് എമൗണ്ട് വരുന്നത് ഇതിനെ അപേക്ഷിക്കേണ്ടത് ആദ്യം നമ്മൾ പി പി എസ് നമ്പർ കിട്ടണം പി പി എസ് നമ്പർ കുട്ടിക്ക് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ ചൈൽഡ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുവേണ്ടത് അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചൈൽഡ് ബെനിഫിറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരമാകും വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബേസിക് ബേസിക്കായിട്ടുള്ളൊരു ഫോമാണ് സി ബി വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ആദ്യം യുവർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഡീറ്റെയിൽസാണ് പി എസ് നമ്പറിന് അപ്ലൈ ചെയ്തപ്പോൾ ആ ഫോം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യം സെയിം തന്നെ അതുപോലെ തന്നെയുള്ള ഒരു ഫോം തന്നെയാണ് ഈ സി ബി വൺ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ പേജിലെല്ലാം യുവർ ഡീറ്റെയിൽസ് നിങ്ങളുടെ കുട്ടിയുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നിടത്ത് യുവർ ചൈൽഡ് ഡീറ്റെയിൽസ് എന്നവർ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ മാത്രം നിങ്ങളുടെ കുട്ടിയുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കും ബാക്കി നിങ്ങളെല്ലാം നിങ്ങളുടെ ഡീറ്റെയിൽസും നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസും ബാക്കി നിങ്ങളുടെ മാര്യേജ് ഡീറ്റെയിൽസ് പിന്നെ നിങ്ങളുടെ കുട്ടിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ നാട്ടിലെ അഡ്രസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ ചോദിക്കുന്നത് അപ്പോൾ അതെല്ലാം സി ബി വൺ എന്ന് പറയുന്ന ഫോമിൽ മുഴുവനായിട്ട് നിങ്ങൾ പൂരിപ്പിക്കുക ഈ സി ബി വൺ ഫോം കഴിഞ്ഞാൽ എച്ച് ആർ സി വൺ എന്ന് പറയുന്ന ഹാബിറ്റുവൽ റെസിഡൻറ്റ് കണ്ടീഷൻ എന്നാണ് ഈ ഫോമിന്റെ ഫുൾ ഫോം എച്ച് ആർ സി വൺ ഫോമും മൈ വെൽഫെയർ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പം എച്ച് ആർ സി വൺ എന്ന് പറയുന്നത് നോൺ യൂറോപ്യൻ നാഷണൽസിന് പൂരിപ്പിക്കേണ്ടതായ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻസിന് എല്ലാവർക്കും അത് പൂരിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അതിലൊരുപാട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് അതിൽ ചോദിക്കുന്ന ഡീറ്റെയിൽസ് സി ബി വൺ ഫോമിലെ പോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ കുട്ടിയുടെ ഡീറ്റെയിൽസ് നമ്മുടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ നാട്ടിലെ അഡ്രസ്സ് എത്ര വർഷമായി നമ്മൾ നാട്ടിൽ താമസിക്കുന്നു നമ്മളിവിടെ എത്ര വർഷമായി അങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട നമ്മുടെ ഹിസ്റ്ററി എല്ലാം ഈ എച്ച് ആർ സി വൺ എന്ന് പറയുന്ന ഫോമിൽ നമ്മൾ പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ രണ്ട് ഫോമും പൂരിപ്പിച്ചതിന് ശേഷം നമ്മൾ ഡോക്യുമെൻസ് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് അത് ആ ഫോമിൻ്റെ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ലാസ്റ്റത്തെ ഫോ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ചെക്ക് ലിസ്റ്റാണ് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിൻ്റെ ഐ ആർ പി കാർഡ് വാലിഡ് ആയിട്ടുള്ള ഐ ആർ പി കാർഡ് വേണം പിന്നെ അതുകൂടാതെ നിങ്ങളുടെ പാസ്പോർട്ട് വേണം പാസ്പോർട്ടിൽ കുട്ടി കൂടെ ആയിരിക്കും മിക്കപ്പോഴും വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ മോളെ ഞാനും മോളും കൂടിയാണ് ഒരുമിച്ച് കൊണ്ടുവന്നത് അപ്പോൾ കുട്ടികൾക്ക് ജി എൻ എം പി ഐ ആർ പി കാർഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ പാസ്പോർട്ടിലാണ് അവർ അറൈവലായിട്ടുള്ള സീൽ അടിക്കുക അപ്പോൾ അതിൻ്റെ ആ പാസ്പോർട്ടിൻ്റെ ഫുൾ പേജ് അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള പേജുകളെല്ലാം നമ്മൾ കോപ്പി എടുത്തിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് പിന്നെ അമ്മയുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും എടുക്കണം പിന്നെ ഒരു ലെറ്റർ നമ്മൾ സ്കൂളിൽ നിന്ന് വാങ്ങേണ്ടതുണ്ട് അപ്പോൾ സ്കൂളിൽ നിന്നുള്ള ലെറ്റർ നമ്മൾ സ്കൂളിലെ സെക്രട്ടറിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ചൈൽഡ് ബെനിഫിറ്റ് കുട്ടിക്ക് ചൈൽഡ് ബെനിഫിറ്റിന് അപേക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അവർ തന്നെ അവരുടെ ലെറ്റർ പാഡിലൊരു ലെറ്റർ ചെയ്ത് പ്രിൻസിപ്പളുടെ സൈനോട് കൂടി നമുക്ക് തരാം അവർക്കറിയാം ചൈൽഡ് ബെനിഫിറ്റിൻ്റെ ചെയ്യേണ്ടതിൻ്റെ ഫോർമാറ്റില്ല അപ്പോൾ നമ്മളൊന്നും പറയണ്ട ചൈൽഡ് ബെനിഫിറ്റിന് അപ്ലൈ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ആ ഫോം അവർ തന്നെ അവരുടെ ലെറ്റർ പാഡിലെല്ലാം ചെയ്തിട്ട് നമുക്ക് തരാം നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പോകുന്നില്ല അതിന് താഴെയുള്ള വയസ്സാണ് ണെങ്കിൽ നിങ്ങൾക്ക് ജിപിയുടെ കയ്യിൽ നിന്നൊരു ലെറ്റർ എടുക്കാം എന്ന് വെച്ചാൽ ഏജ് കൺഫേമിങ്ങും നിങ്ങളുടെ റെസിഡൻസി കൺഫേമിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജിപിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ജി പി എന്ന് പറയുന്നത് ഇവിടുത്തെ ഡോക്ടർ പ്രാക്ടീഷണർ ആണ് അപ്പോൾ നമ്മൾ നമ്മൾ താമസിക്കുന്ന അടുത്തേനുള്ള ഒരു ജിപിയുടെ അടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുള്ളൂ അപ്പോൾ ജിപിയുടെ അടുത്ത് പോയിട്ട് ചൈൽഡ് ബെനിഫിറ്റിന് അപ്ലൈ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്കൊരു ലെറ്റർ തരും അപ്പോൾ ഇതായാലും മതി ഇതും കൂടാതെ നമ്മൾ എച്ച് ആർ സി വൺ എന്ന് പറയുന്ന ഫോമിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടത് കുട്ടിയുടെ അമ്മയുടെ ബാങ്ക് ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് കുട്ടിയുടെ അമ്മയ്ക്ക് അയർലൻഡിലുള്ള ബാങ്കിൻ്റെ മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യണം അതുകൂടാതെ നാട്ടിൽ നമുക്കുള്ള ബാങ്ക് ഏതാണോ ആ ബാങ്കിൽ മാസത്തെ സ്റ്റേറ്റ്മെൻ്റ് കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അയർലൻഡിലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പോരാ നാട്ടിലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് വേണ്ടത് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതെല്ലാം ഇംഗ്ലീഷിലും ആയതുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഇല്ല മുമ്പൊക്കെ മലയാളത്തിലായിരുന്നെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം ഇംഗ്ലീഷിലാക്കിയതിന് ശേഷം സബ്മിറ്റ് ചെയ്താലേ അവരത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ പിന്നെ ഇതുകൂടാതെ നമ്മുടെ പാരൻസിൻ്റെ പാരൻസിൻ്റെ ഐ ആർ പി കാർഡ് രണ്ടുപേരുടെയും വേണം പിന്നെ രണ്ടുപേരുടേയും പാസ്പോർട്ട് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇമിഗ്രേഷനിൽ നിന്ന് സീൽ കിട്ടുമല്ലോ അപ്പോൾ ആ സീൽ കൂടി നിങ്ങൾ വെച്ചോളൂ ഇപ്പോൾ കേസിൽ എൻ്റെ കുട്ടി എൻ്റെ കൂടെയാണ് ഇങ്ങോട്ട് വന്നത് വൈഫ് വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് ഇങ്ങോട്ട് വന്നത് എയർപോർട്ടിൽ വെച്ച് ഇമിഗ്രേഷനിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എൻ്റർ ചെയ്ത് എൻ്റെ സീൽ എൻ്റെ പാസ്പോർട്ടിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു പ്രൂഫാണ് നമ്മൾ എന്നാണ് ഇവിടെ ലാൻഡ് ചെയ്തത് എന്നുള്ളതിന് അപ്പോൾ പാസ്പോർട്ടിൽ ഞാൻ വെച്ചത് ഫ്രണ്ട് ബാക്ക് പേജ് പിന്നെ വിസ ഇഷ്യൂ ചെയ്ത പേജ് പേജ് പിന്നെ ഇവിടെ നമ്മൾ എന്നാണ് അറൈവ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഇമിഗ്രേഷൻ ചെയ്യുന്ന സീൽ കിട്ടിയ പേജ് അങ്ങനെയുള്ള പേജുകളെല്ലാം ആയിട്ടുള്ള പേജുകളെല്ലാം നമ്മൾ കോപ്പി ഇവിടെ കൂടെ വെക്കണം പിന്നെ കുട്ടിയുടെ അമ്മ വന്നിട്ടുള്ളതും സെയിം തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി വെക്കണം മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വെക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഡോക്യൂമെന്റ്സ് ഇതിലെന്തെങ്കിലും ഡോക്യുമെന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാൻ ഞാനത് പറഞ്ഞു തരാം ഓക്കെ ഏർ ഇത്രയും ഡോക്യുമെന്റ്സ് എല്ലാം കൂടി ഈ പറയുന്ന സി ബി വൺ എന്ന് പറയുന്ന ഫോമിൻ്റെ ലാസ്റ്റ് പേജിന് മുന്നത്തെ പേജിൽ ഇത് അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു അഡ്രസ്സിലേക്ക് ഇവിടുത്തെ അയർലൻഡിലെ ആൻഡ് പോസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് വഴി നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം രണ്ട് യൂറോ തൊണ്ണൂറ്റഞ്ച് സെൻ്റാണ് എൻ്റെ ഓർമ്മ ചാർജ് വരുന്നത് അതിനൊരു സ്റ്റാമ്പ് സ്റ്റാമ്പുണ്ട് സ്റ്റാമ്പ് അവിടെ നിന്ന് തന്നെ കിട്ടും എൻവെനപ്പും നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് അയക്കേണ്ട എൻവിലപ്പ് കവറും നിങ്ങൾക്ക് ഹാൻഡ് പോസ്റ്റിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ വാങ്ങിക്കാം അപ്പോൾ അവിടെ നിന്ന് വാങ്ങി ഈ അഡ്രസ്സ് കൊടുത്ത് നിങ്ങൾ മെയിൽ ഐ ഡിയും നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടി അതിൻ്റെ മുകളിൽ രേഖപ്പെടുത്തണം ഇതൊന്നും ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫില്ല് ചെയ്യുമ്പോൾ ഇതൊന്നും വിട്ടുപോകരുതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ പിന്നെ ഡിലേ വരും അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് നിങ്ങൾ ആൻഡ് പോസ്റ്റ് വഴി നിങ്ങൾ അയച്ചു കൊടുക്കാൻ നിങ്ങളിത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈമെയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പിന്നെ എന്തെങ്കിലും കുറി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പെൻഡിങ് ഡോക്യൂമെൻറ്റ്സ് എന്തെങ്കിലും മിസ്സിങ് ഡോക്യുമെൻസ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കും അത് നിങ്ങൾ പ്രോപ്പർ ത്രൂ ചാനൽ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു മൂന്ന് മാസം നാല് മാസമൊക്കെ ആകുന്നുണ്ട് ഡിലേ ആകുന്നുണ്ട് ഇത് കിട്ടിത്തുടങ്ങാനായിട്ട് ഓക്കെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ മുമ്പൊക്കെ പോ ആപ്ലിക്കേഷൻ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടിത്തുടങ്ങുന്നതാണ് അപ്പോൾ ഇതെല്ലാം അപ്രൂവ് ആയതിനു ശേഷം നെക്സ്റ്റ് മന്ത് മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വന്ന് തുടങ്ങും നൂറ്റി നാൽപ്പത് വെച്ചിട്ട് ഒരു കുട്ടിക്ക് പേയ്മെൻറ്റ് കിട്ടി തുടങ്ങും അപ്പോഴുള്ള കാര്യമാണത് കാരണം നമുക്കതൊരു കുട്ടിയുടെ പേരിൽ ഒരു സേവിങ്സ് ആയിട്ടോ അങ്ങനെ രീതിയിൽ നമുക്കത് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ രണ്ട് കുട്ടികളാണെങ്കിൽ അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ടാവും നൂറ്റി അമ്പത് വച്ച് രണ്ട് കുട്ടികൾക്ക് കിട്ടും ടിൻസ് ആണെങ്കിൽ എമൗണ്ടിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ചൈൽഡ് ബെനിഫിറ്റ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം തന്നെ ഇത് ചെയ്യുക ഒരുപാട് പേർ അതിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട ഒരു വീഡിയോയാണിത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്തിയെന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോയുമായി എത്രയും വേഗത്തിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക്